ചില ആളുകളെ കണ്ടുപഠിക്കേണ്ടി വരും വിപരീത സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമായ പരിസ്ഥിതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നാണ് അവരുടെ ഗവേഷണം പറഞ്ഞു വരുന്നത് രാകേഷ് ജുൻജുൻവാല എന്ന് പറയുന്ന മുംബൈയിലെ വലിയ കച്ചവടക്കാരനെ കുറിച്ചാണ് അദ്ദേഹം ഓഹരി കമ്പോളത്തിലാണ് ഇന്ത്യയുടെ വാറൻ ആൻഡ് ബഫറ്റ് എന്നറിയപ്പെടും ഇന്ത്യൻ ഓഹരി വിപണിയിലെ രാജാവ് എന്നറിയപ്പെടും ഈ രാകേഷ് ജുൻജുൻവാല പറഞ്ഞു വരുമ്പോൾ വലിയ സ്വത്തിൻ്റെ അവകാശിയാണ് നാനൂറ്റി കോടി ഡോളർ നെറ്റ് വർത്തുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അത് കണക്ക് നോക്കിയാൽ ഏകദേശം നമ്മുടെ എം എ യൂസുഫലിയുടെ നെറ്റ് വർത്തിൻ്റെ അടുത്ത് നിൽക്കും ഈ രാകേഷ് ജുഞ്ചുംവാല ഇന്ന് ജൂലൈ ഇരുപത്തെട്ടാം തീയതി വാർത്തകളിൽ നിറയുകയാണ് അദ്ദേഹം ആകാശ എയർ എന്ന് പറഞ്ഞുള്ള പുതിയ വിമാന കമ്പനി തുടങ്ങാൻ പോവുകയാണ് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ പെർമിഷനും അദ്ദേഹത്തിന് കിട്ടും എന്നും പറയുകയാണ് ഈ സമയത്ത് വിമാന കമ്പനി തുടങ്ങുകയോ പക്ഷേ അദ്ദേഹം തുടങ്ങുമ്പോൾ വേറെ രീതിക്കായിരിക്കും നമ്മൾ ആദ്യം മനസ്സിൽ വെക്കുക ഈ സമയത്ത് വിമാന കമ്പനി എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ ഉള്ള വിമാന വിമാനക്കമ്പനികളാകെ തകർന്നടഞ്ഞ് കിടക്കുന്നു എന്ന് ശരിയാകുമെന്ന് അറിയില്ല ട്രില്യൺ കണക്കിന് നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയ്ക്ക് അകത്ത് തന്നെയുള്ള വിമാന കമ്പനികൾക്ക് ഒരു സഹായം കൊടുത്തു നോക്കി ഒന്നിനെയും മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഓടുന്നത് തന്നെ നഷ്ടത്തിലാണെന്ന് എന്നേ പറയുന്നു കിങ് ഫിഷർ പോലുള്ള വലിയ ധാരാളത്തൂടി വന്ന വിമാന കമ്പനികൾ പോലും ഒന്നുമില്ലാതായി പോയി ജെറ്റ് എയർവേസിൻ്റെ കഥ നമ്മൾ കേട്ടു എയർ ഇന്ത്യ നഷ്ടത്തിനോടുന്നതിൻ്റെ കഥ എന്നും കേൾക്കുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ വിമാന കമ്പൻ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എല്ലാവർക്കും തോന്നിപ്പോവും പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നവുമില്ല ഈ തീവണ്ടി യാത്ര ബസ് യാത്ര ടാക്സി യാത്ര ഇതൊക്കെ കളഞ്ഞിട്ട് ഒരുവിധം നിവൃത്തിയുള്ള ആളുകളൊക്കെ ഫ്ലൈറ്റിലേക്ക് പോകുന്ന കാലം വന്നിരിക്കുകയാണ് ഈ കോവിഡ് കാലമൊക്കെ കഴിയുമ്പോൾ അതിസജീവമായിട്ട് വ്യോമയാന ഇൻഡസ്ട്രി വരും ആ സമയത്ത് പറഞ്ഞ വാക്ക്താണ് അൾട്രാ ലോ കോസ്റ്റ് ബഡ്ജറ്റ് എയർലൈൻ എന്താ വെച്ചാൽ ഇതിനപ്പുറം കാശ് കുറഞ്ഞൊരു വിമാനം സങ്കല്പിക്കാൻ പറ്റില്ല എന്നാണ് മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനൊക്കെ ഒരുപക്ഷെ ആയിരം രൂപ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഒരുപക്ഷെ ആയിരം രൂപ എന്നിങ്ങനെയുള്ള ടിക്കറ്റ് നിരക്കുകളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മാത്രമല്ല ചില്ലറക്കാരനല്ല എഴുപതെമ്പത് വിമാനങ്ങൾ വരുന്ന നാല് വർഷം കൊണ്ട് സ്വന്തമായിട്ട് വാങ്ങുമെന്നും അദ്ദേഹം പറയുകയാണ് ഒരു വിമാനത്തിൽ പരമാവധി നൂറ്റി എൺപത് യാത്രക്കാരെ കൊണ്ടുപോകും അത് എപ്പോഴും സർവീസ് നടത്തും അങ്ങനെ വലിയൊരു കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് വരികയാണ് ഇദ്ദേഹം ആരെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജിയോജിത്ത് സെക്യൂരിറ്റീസ് അതുപോലെ കോൺകോഡ് ബയോടെക് എന്ന് പറയുന്ന കമ്പനി ഹങ്കാമ എന്ന കമ്പനി ഇങ്ങനെ എത്രയോ കമ്പനികൾ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം പൊതു കച്ചവട രംഗത്തേക്ക് വരുന്നത് ബിസിനസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് സി എക്കാരനാണ് ഇദ്ദേഹം മുന്നോട്ട് വന്ന അഞ്ച് ലക്ഷം രൂപ ലാഭം കിട്ടിയ ആൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ടൈറ്റൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് അയ്യായിരം കോടി രൂപ ടൈറ്റലിൽ മാത്രം ഇദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഓഹരി കമ്പോളത്തിൽ നിന്ന് അഞ്ച് ലക്ഷത്തെ അയ്യായിരം കോടി രൂപയാക്കി മാറ്റാൻ പറ്റുക എന്നുള്ള വിദ്യയെല്ലാം പഠിച്ചയാളാണ് ഒത്തിരി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നയാളാണ് ആളാണ് എന്ന കമ്പനിയുടെ ഉടമയാണ് നേരത്തെ പറഞ്ഞ ജിയോജി തടക്കമുള്ള കമ്പനികളുടെ ഡയറക്ടറാണ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രസ്ഥാനത്തിൻ്റെ തലവനാണ് ഇതൊക്കെ വച്ചിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നൊരു പ്രസ്ഥാനം തകർന്നു പോവില്ല എന്നാണ് പൊതുവേ ഉള്ള കണക്ക് കൂട്ടൽ അങ്ങനെയാണെങ്കിൽ ഈ ആകാശ എയർ എന്ന് പറയുന്ന അക്കാസ എയർ എന്നും വായിക്കാം ജപ്പാനിലാണ് തുടങ്ങിയെങ്കിൽ അക്കാസ എയർ എന്ന് പറഞ്ഞേനെ ഇവിടെ ആകാശ എയർ എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹം പറയുന്നു ഇതൊരു വലിയ സംഭവമായി മാറും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിലും ഇങ്ങനെ നിക്ഷേപം ഇറക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളുണ്ട് ഇതിൽ നിന്ന് നമ്മളും ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ജീവിത വ്യാപാരത്തിൽ പഠിക്കേണ്ടതുണ്ട് അല്ലാതെ എല്ലാം തകർന്നു പോയെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആശയവുമായി മുന്നോട്ട് വരേണ്ട സമയം കൂടിയാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്